ഏകേഴ്സിന്റെ ആക്രമണം നടന്നിട്ടിപ്പോ രണ്ടു ദിവസമാവുന്നു ഫലത്തിൽ. അതെ, ഇനിയും അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതിന്റെ രസകരമായ കാര്യം കോൺഗ്രസ് ഇത്രയും നേരമായിട്ട് ഇതിൽ അപലപിച്ചിട്ട് പോലും ഇല്ല. അതേസമയം വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച് എസ് പി പ്രവർത്തനം ആണെങ്കിൽ പോലും സി പി എം എന്നെ അപലപിക്കുക അവരെ വലിയ നടപടിയെടുക്കുക ചെയ്തിരുന്നു. അതെ, കോൺഗ്രസ് ഇനി അപലപിച്ചിട്ടും ഇല്ല. ശരിയാണ്, ഈ പറയുന്നത് കറക്റ്റാണ്. കാരണം ഇവിടെ കേരളത്തിൽ നമുക്കറിയാം രണ്ട് പാർട്ടികളാണ് ഇവിടെ വേറുള്ള പാർട്ടികൾ, ഒന്ന് സി പി എമ്മും പിന്നെ ഒന്ന് കോൺഗ്രസും, പിന്നെ വേണമെങ്കിൽ മൂന്നാമതൊരു മുസ്ലിം ലീഗിനെയും പറയാം. പക്ഷേ പ്രധാന കക്ഷികളുടെ പാർട്ടികൾ അടിച്ച് തകർക്കുമ്പോൾ, ഇപ്പോൾ രാഹുലിൻ്റെ പാർട്ടി ആഫീസ് അടിച്ച് തകർത്തപ്പോൾ സി പി എം അതിനെ അപലപിച്ചു, മുഖ്യമന്ത്രി അപലപിച്ചു, അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും പ്രമാദമായി തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടറിയൻ്റെ മൂക്കിന് താഴെ നടന്ന ഒരു എ കെ യു സെൻ്ററിൽ ഒരു ആക്രമണം നടന്നിട്ട് അത് അപലപിക്കാനോ അല്ലെങ്കിൽ ആ അങ്ങനെ സംഭവിച്ചോ ഒന്ന് അന്വേഷിച്ച് അവിടെ ഒന്ന് പോകാൻ പോലും, ഇപ്പോൾ ഭരണ വീട്ടിൽ പോലെ ആളുകൾ പോകുന്ന നാടാണ്, എന്നിട്ട് പോലും അതിനൊരു കോൺഗ്രസ് നേതാവ് തയ്യാറായില്ല എന്നുള്ളത് ഒരു ആശ്ചര്യം തന്നെയാണ്. പണ്ട് കോൺഗ്രസ് ഈ പരിപാടിയൊന്നും ഇല്ലായിരുന്നില്ല. ഇപ്പോൾ ഈ മറ്റേ പാർട്ടിയുടെ നേതാവിനെ ശത്രുവായി തന്നെ കാണുന്ന, വ്യക്തിപരമായി അയാളെ ശത്രുവായി കാണുന്ന രീതി ഇപ്പം അതൊരു പഴയ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ മാതൃകയാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് കാരണം ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നായനാരും കർണാരും തമ്മിലെ ബന്ധമൊക്കെ അങ്ങനെ ഉള്ളവർക്ക് അറിയാമായിരുന്നു. നായനാരും കർണാരും തമ്മിൽ ഏറ്റവും വലിയ അടുപ്പമായിരുന്നു. തമാശയായിട്ട് ഓ നമ്മുടെ ആളാ പലപ്പോഴും അസംബ്ലിയിൽ അല്ലെങ്കിൽ ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ ആ കർണാർ ഓൻ നമ്മുടെ ആളാ എന്ന് പറഞ്ഞ് ആ സിറ്റുവേഷനെ ലഘൂകരിക്കുകയും ഒരു തമാശവൽക്കരിക്കുകയും, അതൊരു സത്യം പറയാൻ അതൊക്കെയാണ് നമ്മളൊരു നേതൃത്വമായിട്ട് കാണേണ്ടത്. ഇന്ന് ഇത്രയും സമയം കഴിഞ്ഞു, രണ്ടു ദിവസമായി, ഇതുവരെ കോൺഗ്രസ് നേതാവ് അവനെ അവലപിക്കുകയോ അതുവഴി പോകുമ്പോൾ എങ്കിലും ഒന്ന് ആ ഈ സംഭവം നടന്ന് അങ്ങനെയല്ലേ. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത സ്ഥാനാർത്ഥി, രാഷ്ട്രപതി സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹ തിരുവനന്തപുരത്ത് വന്നിരുന്നു. അതെ, അന്ന് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയൊക്കെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. എന്നിട്ട് പോലും അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ സി പി എം നേതാക്കൾ പോയില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ അവരെ അധിക്ഷേപിക്കാൻ തുടങ്ങി. അതെ, ഈ യശ്വന്ത് സിൻഹയ്ക്ക് മലയാളം അറിയില്ലെങ്കിൽ പോലും അദ്ദേഹം ഇംഗ്ലീഷ് പത്രങ്ങൾ കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലേക്കാണല്ലോ ഇവർ ഈ എൻ്റെ ഒപ്പം നിൽക്കുന്നവർ ഇതാണോ അവസ്ഥ എന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു പിന്നെ ഒരു സംശയം തോന്നിയിരിക്കും, ഇവരെന്നെ പറഞ്ഞു പറ്റിച്ചതാണോ എന്ന് തോന്നും. കാരണം എല്ലാവരും കൂടി, കാരണം പലരും ഇത് ഒഴിഞ്ഞ് പവാർ പോലും ഒഴിഞ്ഞിട്ട് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഒരു മാനം കാത്ത ഒരാളാണ്. യശ്വന്ത് സിൻഹ മോശപ്പെട്ട ആളല്ലല്ലോ. അപ്പൊ അദ്ദേഹം അങ്ങനെ വന്ന് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം എന്താണ് ആദ്യം കേരളത്തിൽ തന്നെ വരാൻ തെരഞ്ഞെടുത്തതുകൊണ്ടാണ്? കാരണം മുഴുവൻ വോട്ടും കേരളത്തിലെ മുഴുവൻ വോട്ടും അദ്ദേഹത്തിനാണ് എന്ന് അദ്ദേഹം ചാർട്ട് കാണുമ്പോൾ അറിയാമല്ലോ. ബി ജെ പി കാരില്ല. അപ്പം 20 എം പിമാരും അതുപോലെ തന്നെ 140 പിന്നെ എം എൽ എമാരും, അല്ലെങ്കിൽ 141 അല്ലെങ്കിൽ നോമിനേഷൻ അങ്ങനെ ഇല്ലല്ലോ, ഇല്ല 140 എം എൽ എമാരും അല്ലെങ്കിൽ മുഴുവൻ എം എൽ എ 140 സംഖ്യയുടെ കാര്യമല്ലല്ലോ. അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, എൻ ബ്ലോക്ക് വോട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ വന്നത്. പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ആ സാക്ഷരതരുടെ രാഷ്ട്രീയ പ്രബുദ്ധത സംസ്ഥാനം എന്ന് പറഞ്ഞ അദ്ദേഹം വന്നത്. അപ്പോൾ അവിടെയെങ്കിലും ഒരു യോജിപ്പ് വേണമായിരുന്നു. എന്തുകൊണ്ട് ഒരു പക്ഷേ മാറി നിന്നാൽ പോലും അതിന് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, മസ്കറ്റ് റോഡിൽ പോയി കണ്ടിരുന്നു, കണ്ടിരുന്നു, അവരും കൂടെ വിളിച്ചിട്ടാണല്ലോ വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഈ കാര്യങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോവുക എന്നുള്ളതല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് വരിക എന്നുള്ളൊരു സംഗതി ഇല്ല. ഇതിപ്പോ എന്തായിരുന്നാലും ശരി, കണ്ണൂർ രാഷ്ട്രീയം പോലെ ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാത്തിനും. അപ്പൊ ഈ അങ്ങേപ്പോലെ പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ ഇറപ്പണി നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്? ഈ രാഷ്ട്രീയത്തിന് സൗഹൃദത്തിനപ്പുറം വ്യക്തിയാധിഷ്ഠിതമായ വിരോധത്തോടുകൂടി മറ്റേ എതിരാളി കാണുക എന്നുള്ളത്. അല്ലെ, അത് പിന്നെ വലിയ ഒരു അപകടത്തിലേക്കാണ് പോകുന്നത്. പണ്ട് എന്തൊക്കെ അസംബ്ലിയിലൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിയും ഒക്കെ ഉണ്ടായിരുന്നാലും ആ ക്യാൻറ്റീനിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു സൗഹൃദമൊക്കെ പറ്റായിരുന്നു. ഇപ്പൊ കണ്ടാ തിരിച്ചറിയില്ല, മുണ്ടുകില്ല, സംസാരിക്കില്ല എന്നുള്ള മട്ടിലായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ആണ് ഇങ്ങോട്ട് പോക്കുന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ ഇത് കാണുകയില്ലേ? തീർച്ചയായും അടുത്ത തലമുറ ഇത് കാണുകയാണ്. അതാണിപ്പോ എസ് എഫ് ഐക്കാർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അറിഞ്ഞോ അറിയാതെയോ അടിച്ചു തകർത്തു എങ്കിൽ വീണ്ടും അത് കണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ആ പ്രചോദനം വന്നത്? അവരുടെ നേതാക്കന്മാർ കാണിക്കുന്ന ഒരു മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു അസഹിഷ്ണുത ഉണ്ടല്ലോ, പലവിളി പ്രസ്താവന. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നലെ തന്നെ ആലപ്പുഴയിൽ നടന്നത് എന്താണ്? നിന്റെ തലവെട്ടി പിന്നെ അവിടെ ചുവന്ന കൂടി കുത്തുവെന്നും നിന്റെ വെള്ള പതപ്പിക്കും എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വളർന്നു വരുന്ന കൊച്ചു കുട്ടികളുടെ മനസ്സിൽ പോലും ആ ഒരു ഭീകരതയുടെ അന്തരീക്ഷമാണ് വരുന്നത്. ആരോ പറയുന്നത് കേട്ട് ഒരിക്കലും അങ്ങനെ പറയരുത്, ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ രാഷ്ട്രീയ പ്രോത്സാഹന രീതിയിൽ പറയരുതെന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും എ കെ സെന്ററിന്റെ ആക്രമണം അപലപനീയമാണ്. എന്നാൽ ഇതിനിടയിൽ
ചിലർ പറഞ്ഞ ഒരു പ്രചരണവും ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ബോഗസാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആരോ കരുതി കൂട്ടി ചെയ്യിച്ചിട്ട് തലയിൽ വെക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണവും ഇറങ്ങിയിട്ടുണ്ട്. സത്യാവസ്ഥ നമുക്കറിയില്ല, പക്ഷെ എന്തായിരുന്നാലും ശരി ഉടനെ പ്രതി പിടിക്കാതിരിക്കില്ലല്ലോ. അപ്പൊ പിടിക്കുമ്പോൾ നമുക്കറിയാം ആരാണ്, കപ്പലിലാണോ കള്ളൻ അതോ പുറത്താണോ കള്ളൻ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു യുദ്ധമല്ല, അതൊരു പരസ്പര സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ ബഹുമാനം പരസ്പര ബഹുമാനത്തിന്റെയും ഒക്കെ ഒന്നാണെന്ന് നമ്മുടെ പൂർവ്വർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇനിയും നാളെയും ആ വഴി തന്നെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്.